ഈ പണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ കേരളം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പിന്നെ അത് സാധിച്ചു, സന്തോഷം. അതിന് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഭാഗ്യം ലഭിച്ചു. തീർച്ചയായിട്ടും എൻ്റെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു സിനിമ സംവിധായകനാകുക. അത് ആഗ്രഹമായിരുന്നു, ദൈവം അനുഗ്രഹം കൊണ്ട് ഇന്ന് അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിൻ്റെ പ്രേക്ഷകർക്കും പിന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഓൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന 23-ാം തീയതി വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ താരോദയം ആ സിനിമയിലുണ്ട്, മുബിൻ റാഫി. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കാട്ടെ മകനാണ്, റാഫി മക്കാട്ടിൻ ആ ടീമിൻ്റെ റാഫി. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പഞ്ചാബി ഹൗസ്, തെക്കാശി പട്ടണം, അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഈ സിനിമയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട അശോക ചേട്ടൻ, ഹരിശ്രീ അശോക ചേട്ടൻ്റെ മകൻ അർജുൻ അശോകൻ, പിന്നെ ശിവജിത്ത്. ശിവജിത്ത് തെലുങ്ക് സിനിമകളിലും കന്നഡ, തമിഴ് തുടങ്ങിയ സിനിമകളിലൊക്കെയാണ് കൂടുതൽ വില്ലനായിട്ട് തിളങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ മലയാളിയാണല്ലോ, മലയാളിയാണ്, മലയാള വേറെ കുഴപ്പമൊന്നുമില്ല, മലയാളിയാണ് അദ്ദേഹം. നമ്മൾ ഈ സിനിമയിൽ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള സൈലക്സ് അബ്രഹാം ഉണ്ട്. പിന്നെ ധനാറാസിംഗ്, ഞാൻ ഈ സിനിമയിലെ സംഗീത സംവിധായകൻ, അതായത് ഹിഷാം അബ്ദുൾ വഹാബാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് എൻ്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്, റീ റെക്കോർഡിംഗ്. ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, അത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതാണ്. അതിൽ ഹരിശങ്കറും പിന്നെ ഒരു പുതിയ ഗായിക ധനാറാസിംഗ്, ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത്. പിന്നെ വേറെ ഒന്നുമില്ല, കാരണം സിനിമ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതും അത് അംഗീകരിക്കുക എന്ന് പറയുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ്. ഇനി നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിച്ച് തരണം. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉള്ള കോളേജാണ്, കാരണം ഞാൻ എപ്പോഴും ഇവിടെ കൂടി പാസ് ചെയ്താലും എൻ്റെ അവർക്കോട്ട് നോക്കി നിങ്ങളൊക്കെ ഓക്കെ ആണോന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊണ്ട് പോവാറില്ല. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഗസ്റ്റായിട്ട് വന്നത് ഈ കോളേജിലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷവും ഐ ഫീൽ പ്രൗഡ്. പിന്നെ ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻസ് ഇന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഇവിടെ നിന്നായാൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആശയൊക്കെ പറയുന്നത് എല്ലാവരും കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വയ്ക്കുന്ന ഒരു ഹെൽപ്പാണ്. 23-ാം തീയതി സിനിമ റിലീസാവും, ഉറപ്പായിട്ടും നിങ്ങൾ പോയി പടം കാണണം. 23-ാം തീയതിനോ 24-ാം തീയതിനോ 25-ാം തീയതിനോ ഉണ്ടായിരുന്നു കണ്ടിട്ട് ഡെഫിനറ്റ്ലി തിയേറ്ററിൻ്റെ അടുത്തുനിന്ന് ഒരു ഒരു ഫോട്ടോ, നിങ്ങളുടെ സെൽഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൻ്റെ ഒരു ഫ്രെയിമോ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ ആയിരുന്നു. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിലും നിങ്ങളെല്ലാവരും കണ്ടെങ്കിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സോ നമുക്കറിയാം എല്ലാ രോമാഞ്ചത്തിലും അങ്ങനത്തെ കുറേ മൂവീസിലൊക്കെ നമ്മുടെ ഫേവറേറ്റ് റോളാണ്. സോ നന്നത് താൻ അർജുൻ അശോകൻ സർ. ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത്രയും ഒരു ഈ കോളേജിൽ വന്നിട്ട് വാലന്റൈൻസ് വിഷു കൊടുത്തിട്ടെങ്കിൽ മോശമല്ലേ, എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് എസ് ടി സിക്ക് വരാൻ പറ്റി, എല്ലാ ഇത്രയും വർഷങ്ങളോളം വാലന്റൈൻസ് ഡേക്ക് എസ് ടി സിയുടെ മുമ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു കാല് അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോലും ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇതിപ്പോൾ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വാ വാന്ന് കേട്ടിട്ടുണ്ടാവും സന്തോഷം.
അപ്പൊ ഈ വരുന്ന 23-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാകുകയാണ്. വൺസ് എ ടൈം ഇൻ കൊച്ചി. അപ്പോൾ മുബിൻ ലീഡായിട്ട്, ഞാൻ സെക്കൻഡ് ലീഡായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നാദിഷിക്കയുടെ പടത്തിന് വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യം. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ഒരാളാണ് നാദിഷിക്ക. അച്ഛൻ്റെ വളരെയധികം അടുത്ത സുഹൃത്താണ്. നമസ്കാരം, നമസ്കാരം. വലിയൊരു മോശം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഹായ് എല്ലാവർക്കും, നമസ്കാരം. കുറച്ച് വൈകിയാണ് എത്തിയത്. ഒത്തിരി സന്തോഷം ദാർഷാക്കാൻ്റെ സിനിമ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ, ഇത് മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞാൽ. അതിൽ ഏറ്റവും വലിയ സന്തോഷം അവസാനം സെൻറ് തെരേസാസ് കോളേജിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ റിലീസാകുമ്പോൾ വന്ന് കാണണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. പ്രണയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലല്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പം ഈ വരുന്ന 23-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക, വൺസ് അപ്പോൺ എ ടൈം ഇൻ ബ്രൂക്ലിൻ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മെക്സിക്കോ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ. അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മൂവീസ് ഇറങ്ങിയുണ്ട്, മോർ ദാൻ 30 മൂവീസ്. അതുപോലെ തന്നെ നൗ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി 23-ാം തീയതി. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സന്തോഷം, നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞ സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you so much, sir. Singers, if you can please offer Vas, I will request that. Hello. Hello, Management Fest. We are the Management Fest. All the very best wishes. അപ്പോൾ എല്ലാവരും മറക്കണ്ട, February 23rd വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി റിലീസാവുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു 100% വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പടം കണ്ടിട്ട് ഞങ്ങളെല്ലാവരും റിവ്യൂ അറിയിക്കുക. പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന പടങ്ങളുടെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, നല്ലതാണെങ്കിൽ ഇനിയും ശരിയാക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വേണ്ട. അവൻ സസ്പെൻസൊക്കെ വിളിച്ച് പറയുന്നു, വേണ്ട. അവനെന്താ പറയാൻ പോണെന്ന് ഒരു പിടിയില്ല, അതുകൊണ്ടാണ്.